2024 അവസാനത്തോടെ ഉത്തർപ്രദേശിലെ റോഡുകൾ അമേരിക്കയിലേക്കാൾ മികച്ചതാകുമെന്നാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ പുതിയ വാദം. 8,000 കോടി രൂപയുടെ പുതിയ റോഡ് പദ്ധതികളും സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ 81-ാം സമ്മേളനത്തിൽ വെച്ചാണ് മന്ത്രിയുടെ പുതിയ പ്രതികരണം. 2024 മുൻപ് ഉത്തർപ്രദേശിലെ റോഡുകൾ അമേരിക്കയേക്കാൾ മികച്ചതാക്കേണ്ടതുണ്ട്. മോദി സർക്കാർ വരും ദിവസങ്ങളിൽ ഇതിനായി യു പിക്ക് 5,00,000 കോടി രൂപ അനുവദിക്കാൻ പോകുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹാബാദ് ഹാർദോ ബൈപാസ, ഷാജഹാൻപൂർ ഷഹാബാദ് ബൈസ്, മൊറാദാബാദ് താക്കൂർവാര കാശിപൂർ ബൈപാസ്, ഗാസിപൂർ ബലിയ ബൈപാസ് ഉൾപ്പെടെയുള്ളവയാണ് 8,000 കോടി പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. IRC യുടെ ഈ 3 ദിവസത്തെ സെഷൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള മികച്ച അവസരമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബർ 11 വരെ നീളുന്ന കൺവെൻഷനിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2,500 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പാരിസ്ഥിതിക സംരക്ഷണം, സാങ്കേതിക വിദ്യ, നവീകരണം, സുരക്ഷ, ഗുണമേന്മയുള്ള നിർമ്മാണം എന്നിവയിലൂടെ സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കാനാണ് ലക്ഷ്യമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ ലക്നൌവിൽ അവലോകന യോഗവും ഗഡ്കരി നടത്തി. സംസ്ഥാനത്തെ മുഴുവൻ ദേശീയപാത പദ്ധതികളും യോഗത്തിൽ ചർച്ച ചെയ്തു. ചടങ്ങിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുത്തിരുന്നു. അടിസ്ഥാന വികസന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉത്തർപ്രദേശ് കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. FDR അതായത് ഫുൾ ഡെപ്ത് റിക്ലമേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് 3 ഇരട്ടി കുറഞ്ഞ ചിലവിൽ മികച്ചതും ദീർഘനാൾ നിലനിൽക്കുന്നതുമായ റോഡുകളാണ് സർക്കാർ നിർമ്മിക്കുന്നതെന്നും യോഗി എടുത്തു പറഞ്ഞു. കോവിഡ് പ്രതിസന്ധികളിൽ പോലും സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചില്ല. പിന്നോക്ക പ്രദേശങ്ങളായ പൂർവാഞ്ചലും ബുന്ദേൽഖണ്ഡും ലോകോത്തര എക്സ്പ്രസ് വേകളുമായി ബന്ധിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. ഏതായാലും വികസനങ്ങളൊക്കെ പദ്ധതിയിടുന്നത് കൊള്ളാം. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇന്നും UP എന്ന മഹാസംസ്ഥാനത്തിൽ പട്ടിണി കൊണ്ടും പീഡനം കൊണ്ടും ജനങ്ങൾ മരിച്ച് ജീവിക്കുകയാണ്. ദിനം പ്രതി ബലാത്സംഗങ്ങൾ ഏറി വരുന്നു. പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇതിനൊക്കെ ഒരു അറുതി വേണം. ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികൾ വികസനത്തിനായി മലമറയ്ക്കുമ്പോൾ ഈ പാവപ്പെട്ടവരുടെ കണ്ണുനീർ കാണാതെ പോകരുത്.